തീർത്തും പൊളിറ്റിക്സ് ആണ് അവരുടെ മെയിൻ ലക്ഷ്യം. എന്താ ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് വരാതിരുന്നത്? എനിക്കോ എന്താണ് എന്നറിയില്ല, എനിക്കത് പറ്റുമോന്നുള്ള സംശയം അറിയാം ചിലപ്പോ. കാരണം ഇവരെ അതിന് കുറേ കൂടെ ഒക്കെ ഒരു വിശാലമായൊരു മനസ്സ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനും അമ്മയും പൊളിറ്റീഷ്യൻസ് ആണ്. സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള വിമർശനങ്ങളും നമ്മൾ പുറം ലോകത്ത് നിന്ന് കേൾക്കും അല്ലേ. എങ്ങനെ അതിനെ എടുക്കും? അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് എൻ്റെ അച്ഛനും അമ്മയെ കുറിച്ച് അറിയാമല്ലോ. ഞാൻ അച്ഛൻ എറണാകുളത്താണ് താമസിക്കുന്നത്, അമ്മ കോട്ടയത്താണ് താമസിക്കുന്നത്. അച്ഛനായാലും അമ്മയായാലും ഒരു 10 മിനിറ്റ് ഇടവിട്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ 2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ ഒരുമിച്ച് കൂടെ വളരെ കുറച്ച് സമയത്തെ കാണാറുള്ളൂ. എപ്പോഴും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഞാൻ പരമാവധി ഇപ്പൊ തിരുവനന്തപുരത്ത് പോയാലും അല്ല വേറെ യാത്ര കേരളത്തിനകത്ത് പല സ്ഥലങ്ങളിലുണ്ടെങ്കിൽ ഇപ്പൊ പരമാവധി രാത്രി 11 മണിയാണെങ്കിലും കോട്ടയത്തെ വീട്ടിലെത്താൻ നോക്കും. മോനായിട്ട് അച്ഛനും എപ്പോഴും ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ മൂന്നുപേരുടെ ഇടയ്ക്ക് ഒരു യാത്രയൊക്കെ പോകും. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് തോന്നിയിട്ടുണ്ട്? പ്രതിസന്ധി ചേച്ചി വരുന്നത് ഏതിനെയും ഒരു സാർവത്രികമാകാതെ വരുന്ന ഒരവസ്ഥയിലാണ് രാഷ്ട്രീയത്തിലൊക്കെ. പ്രത്യേകിച്ച് ഞാനൊക്കെ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഇതുപോലെ സംവരണം വന്നൊന്നും അധികം സ്ത്രീകളില്ലായിരുന്നു. ജില്ലാ കൗൺസിലായാലും 30% 20 കുറച്ച് സംവരണം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇപ്പം നമ്മൾ വെളിയിലിറങ്ങി നടക്കുന്ന സ്ത്രീകൾ രാഷ്ട്രീയക്കാരാണെങ്കിലും ഒരിടയ്ക്ക് 25 വർഷം മുമ്പ് നഴ്സിങ്ങിന് നമ്മുടെ നാട്ടിൽ നിന്ന് സ്ത്രീകൾ പോകുന്നതിനോട് വലിയ മതിപ്പ് കുറവായിരുന്നു അല്ലേ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ചെറിയ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ. പക്ഷേ ഇഷ്ടംപോലെ വിദേശത്ത് പോയി ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും മലയാളി പെൺകുട്ടികൾ ഇഷ്ടംപോലെ വിദേശ നാണയം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ ഇപ്പം മെയിൽ നഴ്സിംഗുമായി എല്ലാവരെയും സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തവരെല്ലാം നഴ്സിംഗിന് ബിഎസ്സി നഴ്സിംഗിന് ജനറൽ നഴ്സിംഗിന് വിടുന്നത് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാരും വന്നപ്പോൾ അതിന് മതിപ്പ് കൂടി. അപ്പോൾ ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ സ്ത്രീകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പറയുന്ന ആളുകളുടെയൊക്കെ വീടുകളിൽ നിന്ന് എത്ര പേരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇറങ്ങി പുറപ്പെടുന്ന ഒരു സ്ത്രീ അത് മുഖം നോക്കാതെ നമുക്കറിയാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം രാപകൽ ഭേദമന്യ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപഴകിയാണ് അവർ പോകുന്നത്. പക്ഷെ അവരെങ്ങനെയായിരിക്കും, അവരുടെ ജീവിത ശൈലി എന്താണ്, അവർ നമ്മൾ ഈ കാണുന്നത് പോലെയാണോ? ഒരുപക്ഷെ ഈ കാണുന്ന പോലെ ആയിരിക്കും അവര് ഈ വിചാരിക്കുന്ന ആളേക്കുള്ള ഒരുപാട് ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ കൽപ്പിക്കുന്നവരായിരിക്കും. എങ്കിലും പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ കുറിച്ച് ആരെങ്കിലും എന്ത് പറഞ്ഞാൽ അത് ആളുകളെ ഏറ്റുപാടും, ശരിയാണോ തെറ്റാണോ. അപ്പൊ ഒരു പരീക്ഷണ വസ്തുവാകാൻ പലരും ആഗ്രഹിക്കുന്നില്ല. ചേച്ചി അറിയാമല്ലോ, ചേച്ചി 10 വയസ്സില് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുട്ടിക്കാലം പോലെ ഞാനും കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞു ആദ്യമായിട്ട് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ഈ ഭാഗ്യലക്ഷ്മി എന്ന ആളെ കാണുന്നതിന് മുമ്പ് ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം മലയാളികളുടെ മുഴുവൻ മനസ്സിലുണ്ട്. പക്ഷെ അന്നൊക്കെ ഈ രംഗത്തേക്ക് ഡബിംഗ് ആയിട്ടാണെങ്കിലും സിനിമാ രംഗത്തൊക്കെ വരുന്നവരോട് ആളുകൾക്ക് പൊതുവെ അല്ലെ സ്നേഹം ഇഷ്ടമാണ് എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിക്കുവാൻ അല്ലെ അതിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇങ്ങനെ വെളിയിൽ നിന്നൊരു കാഴ്ചക്കാരെ പോലെ കാണുകയും അഭിനന്ദിക്കും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് അങ്ങനെ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ അർത്ഥത്തിലും അവർ നമ്മുടെ ഭാഗമാകണം. എങ്കിലേ ഉള്ളൂ ഏത് രാഷ്ട്രീയത്തിലുള്ള സ്ത്രീയുടെ ആണെങ്കിലും പ്രതിസന്ധി മറികടന്നൊന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഒരു ശ്രീ കെ ആർ സുഭാഷോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ രംഗത്തുള്ള മറ്റു വനിതകളുടെ ഇപ്പൊ നമുക്കറിയാം മേഴ്സി ചേച്ചിയും വയലാർജിയും അല്ലെ എത്രയോ ധന്യമായ ഒരു ജീവിതം നയിക്കുവാൻ അവരുടെ അവസാന നിമിഷം വരെ കഴിഞ്ഞു. അപ്പോ സ്വന്തം ജീവിതം അങ്ങനെ ഒരു പരീക്ഷണ വസ്തുവാക്കാം. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ പിന്നെ സമൂഹത്തിലെ വിഷം തീനികൾ എന്ന് പറഞ്ഞു എലിയെ ഒക്കെ കുത്തിവെക്കുന്ന പരീക്ഷണാർത്ഥം മരുന്ന് കുത്തിവെക്കുന്നെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ നമ്മുടെ ഒരു സമൂഹത്തിലെ വിഷന്തീനയാകാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ്
ചോദിച്ചല്ലോ, സുഭാഷ് ചേട്ടനോട് ചോദിച്ചല്ലോ, രാഷ്ട്രീയക്കാരാണെങ്കിലും എത്ര രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാരിയെ കല്യാണം കഴിക്കും? പൊളിറ്റിക്സിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തെടുപ്പിന് നമ്മൾ കൊണ്ടുപോയി നേതാവാക്കുമൊന്നുമില്ല. നമ്മൾ അതിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പണിയെടുക്കണം. എന്റെ ഉദ്ദേശം നേതാവാകുക എന്നുള്ളതല്ല, എന്റെ പാഷനാണ്. രാഷ്ട്രീയ സേവനം എന്ന് രാഷ്ട്ര സേവനം എന്ന് പറയുന്നത് എന്റെ പാഷനാണ് എന്ന് പറയുന്ന മാതിരി സിനിമ എന്റെ പാഷനാണെന്ന് പറയും. ഒരു സമയത്ത് നമ്മൾ അവിടെ എത്തും എന്ന് പറയുന്ന മാതിരി മോനോടും ഞാൻ ആശംസിക്കുന്നു. ഫോട്ടോഗ്രാഫി ആണെങ്കിൽ അത് തന്നെയായിരിക്കണം ജീവിതത്തിന്റെ പാഷൻ. കുറെ നാൾ കഴിഞ്ഞ് പിന്നെ വേറൊന്നിലേക്ക് പോവാതെ അത് ഫൈനലി നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തും. കഴിഞ്ഞ പിറന്നാളിന് മുമ്പ് ഒരു എക്സിബിഷൻ നടത്തിയായിരുന്നു കോട്ടയത്ത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.